स्वागत नाम कई वीडियो रेसिडेंशियल स्टेटस एंड इंसिडेंस ऑफ टैक्स रेसिडेंशियल स्टेटस डिटरमिन टैक्स अटको अटको तीन वेट मेथड इंसिडेंस ऑफ टैक्स अट्ठे क्यों ना पढ़ान नाल क्यों ना सिंपल पर जस्टी पर प्रॉब्लम नोक അതില് നാലിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇൻകം കിട്ടുന്നത് ഇന്ത്യയിലാവുക അല്ലെങ്കിൽ ഇൻകം കിട്ടുന്നത് ഇന്ത്യയിലായിട്ട് കണക്കാക്കപ്പെടുക അല്ലേ അല്ലെങ്കിലോ ഇൻകം ഏൺ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് ഇന്ത്യയിലാവുക അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് ഇന്ത്യയിലുള്ളതായിട്ട് കണക്കാക്കപ്പെടുക അതാണ് ഒന്നാമത്തത് അങ്ങനെയാണെങ്കിൽ മൂന്നിനും ടാക്സബിൾ ആണ് ഓർഡിനറി നോട്ട് ഓർഡിനറി നോൺ റെസിഡൻറ്റിനും ടാക്സബിൾ രണ്ടാമത്തെ കേസ് പറയുന്നത് ഇൻകം ഏൺ ചെയ്യുന്നത് അതിൻ്റെ സോഴ്സ് കിട്ടുന്നൊക്കെ വിദേശത്താണ് ഏതെങ്കിലും ഒന്ന് ഇന്ത്യയിലാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു ഈ മൂന്നിനും ടാക്സബിളാക്കാമായിരുന്നു അല്ലേ അപ്പൊ ഇതെല്ലാം വിദേശത്താണ് പക്ഷേ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യയിലാണെങ്കിൽ ഓർഡിനറിലിയും നോട്ട് ഓർഡിനറിലിയും ടാക്സബിൾ നോൺ റെസിഡന്റ് മാത്രം നോട്ട് ടാക്സബിൾ ഇനി കൺട്രോൾ ആൻഡ് മാനേജ്മെന്റും വിദേശത്താവാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കിട്ടുന്നത് ഏൺ ചെയ്യുന്നത് അതിൻ്റെ സോഴ്സ് എല്ലാം വിദേശത്ത് അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് വിദേശത്താണെങ്കിൽ ഓർഡിനറി റെസിഡന്റിന് മാത്രം ടാക്സബിൾ മറ്റുള്ളത് രണ്ടിനും നോൺ ടാക്സബിൾ പിന്നെ അത് പഠിച്ചത് പണ്ടെന്നോ കിട്ടിയിട്ടുള്ള ഒരു ഇൻകം നമ്മുടെ ഇപ്പോഴുള്ള പ്രീവിയസ് ഇയറിലാണ് ഇന്ത്യയിലേക്ക് ബ്രോഡ് ഫോർവേഡ് ചെയ്തത് എങ്കിൽ എന്ത് ചെയ്യും അതിനെ മൂന്നിനും ടാക്സ് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പൊ ഇനി നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം ക്വസ്റ്റ്യൻ ഇതാണ് ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു ആൻ അസസി compute his total income for the assessment year 2021-22 under his different residential status different residential status inde adisthanathil adhaayath residential status moonennal aava ordinarily aava not ordinarily aava non resident aava angle moonindhi adisthanathil adheyathinte total income kaananaanu paranjittundathu appo ingane kaana parney kanyal നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇൻസിഡൻസ് ഓഫ് ടാക്സ് കാണാനാണ് എന്ന് അല്ലെ വ്യത്യസ്ത ഡിഫറൻഷ്യൽ സ്റ്റാറ്റസിന്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ ടോട്ടൽ ഇൻകം കാണാൻ പറഞ്ഞ് ഒരുപാട് ഇൻകം തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയോ ഇതിനെ നാലാക്കി മാറ്റണം നേച്ചർ ഓഫ് ഇൻകം ഓർഡിനറി റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ് നോൺ റെസിഡന്റ് എന്ന് പറഞ്ഞിട്ട് കോളം വരക്കണം ശരിക്കും വരക്കണം കേട്ടോ നമ്മൾ വരക്കുന്നില്ല എന്ന് മാത്രം ശരിക്കും എന്ത് ചെയ്യണം ഇതേപോലെ വരക്കണം ഓക്കെ എന്നിട്ട് ഒന്നാമത്തത് എന്തായിട്ട് നോക്കാം ഇവിടെ നോക്ക് ഡിവിഡൻഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി ഇന്ത്യൻ കമ്പനിയിൽ നിന്നുള്ള ഡിവിഡൻഡ് ഇന്ത്യൻ കമ്പനിയാണ് അതിൻ്റെ ഏൺ ചെയ്യുന്നതൊക്കെ അവിടെ തന്നെയാണ് ഇന്ത്യയിലാണ് സോഴ്സ് ഇന്ത്യയിലല്ലേ ഇന്ത്യൻ കമ്പനിയാണ് റെസിഡിൽ തായ്വാൻ കിട്ടിയത് തായ്വാനിലാണ് എവിടെ ആയിക്കോട്ടെ കാരണം അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട് ഇന്ത്യയാണ് അല്ലേ എന്നിട്ട് പറഞ്ഞു ആ അപ്പൊ 14,000 രൂപ ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി ഇന്ത്യയിൽ നിന്നുള്ള ഒരു കമ്പനിയാണ് ആ ഇന്ത്യൻ കമ്പനിയിൽ നിന്നും 14,000 രൂപ എടുത്തിട്ടുണ്ട് ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ട് പക്ഷെ കിട്ടിയത് വേറെ എവിടെയാണ് പ്രശ്നമല്ല അതിന്റെ സോഴ്സ് എവിടെയാണ് ഇന്ത്യയിലല്ലേ ജനറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നല്ലേ അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ അല്ലേ ഇൻകം അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്നത് ആ മൂന്നിന് ടാക്സബിൾ ആണ് പക്ഷേ മൂന്നിന് ടാക്സബിൾ ആണ് ശരിയാണ് പക്ഷേ ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി ഇന്ത്യൻ കമ്പനിയിൽ നിന്നും കിട്ടുന്ന ഡിവിഡൻഡ് ഇൻകം ടാക്സിലെ എക്സംപ്റ്റ് ആണ് നമ്മൾ അഗ്രികൾച്ചർ ഇൻകം പറഞ്ഞില്ലേ ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇന്ത്യയിലാണെങ്കിൽ ഇത് എക്സംപ്റ്റ് ആണ് അതേപോലെ തന്നെ ഒരു ഇന്ത്യൻ കമ്പനിയാണെങ്കിൽ പ്രത്യേകം മനസ്സിലാക്കി ഇന്ത്യൻ കമ്പനിയാണെങ്കിൽ ഫോറിൻ കമ്പനി ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് ടാക്സബിൾ ആണ് എന്നാൽ ഒരു ഇന്ത്യൻ കമ്പനിയാണെങ്കിൽ ആ ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് ടാക്സ് കൊടുക്കേണ്ടതില്ല അത് എക്സംപ്റ്റഡ് ആണ് എന്തുകൊണ്ട് അങ്ങനെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ് ഒരു കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവിഡൻഡ് എത്രയാണ് കൊടുക്കുന്നത് അതിന്റെ ടാക്സ് ആ കമ്പനി തന്നെ ഗവൺമെന്റിന് അടക്കുന്നുണ്ട് ഒരു എ ബി ലിമിറ്റഡിലെ ഷെയർ ഹോൾഡറാണ് ഞാൻ അല്ലെ ഇനി അവരെന്ത് ചെയ്യാണ് ഒരു ഷെയർ ഡിക്ലെയർ ചെയ്യാൻ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നത് കമ്പനി എ ബി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഗവൺമെന്റിൽ ടാക്സ് അടക്കുന്നുണ്ട് പിന്നെ ഡിവിഡൻഡ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാനും ടാക്സ് അടക്കണം ഒരേ സാധനത്തിന് മുകളിൽ രണ്ട് ടാക്സ് അടക്കണം അങ്ങനെ അടക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി എക്സംപ്റ്റ് ആവുന്നത് എന്നാൽ ഫോറിൻ കമ്പനി ടാക്സബിൾ ആണ്
അതുകൊണ്ട് തന്നെ ഇത് ശരിക്ക് മൂന്നിന് ടാക്സബിൾ ആവേണ്ട സാധനമാണ്. കാരണം എന്താ, അത് റിസീവ് ചെയ്യുന്നത് എവിടെയാണ്, അല്ല സോറി റിസീവ് ചെയ്യുന്നത് ഐവാലാണെങ്കിലും അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റും അതിന്റെ ഏൺ ചെയ്യുന്ന സോഴ്സ് എവിടെയാണ്, ഇന്ത്യയിലാണ്. ശരിക്കും മൂന്നിന് ടാക്സബിൾ ആണ് വരേണ്ടത്. പക്ഷെ ഈ ഒരു ഡിവിഡൻഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, മൂന്നിലും എക്സെപ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഇതാണ് ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി, ഇന്ത്യൻ കമ്പനി എക്സംപ്റ്റഡ്, 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 മൂന്നിനും എക്സംപ്റ്റഡ്. ഇനി രണ്ടാമത്തെ നോക്കാം, പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ ചെന്നൈ മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ഫ്രം യു കെ 40,000. എന്താണ് പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ്, ഒരു ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് ഇൻ ചെന്നൈ, എവിടെ ഇതിൻ്റെ ബിസിനസ്? ചെന്നൈയിലാണ്. ചെന്നൈ ഇന്ത്യയിലെ ഒരു സ്ഥലമല്ലേ. അതിൻ്റെ മാനേജിങ് കൺട്രോളൊക്കെ യു കെയിലാണെങ്കിലും ശരി, അതിലെ പ്രോഫിറ്റ് കിട്ടുന്നത് ചെന്നൈയിലാണ്. അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്, ചെന്നൈയാണ്. സോഴ്സ് ചെന്നൈയിലായതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യണം, മൂന്നിനും ടാക്സ് ചാർജ് ചെയ്യണം. ഇപ്പോൾ പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ചെന്നൈ, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ചെന്നൈ 40,000, മൂന്നിനും ടാക്സബിൾ, മൂന്നിനും ടാക്സബിൾ ചാർജ് ചെയ്യണം. ഇനി മൂന്നാമത്തത്, ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ പാകിസ്ഥാൻ, അഗ്രികൾച്ചറിലാണ് എന്ത് ഇൻകം കിട്ടുന്നത്, റിസീവ്ഡ് ഇൻ പാകിസ്ഥാൻ, അതിൻ്റെ കിട്ടുന്നതും പാകിസ്ഥാൻ തന്നെയാണ്, ബട്ട് റെമിറ്റഡ് ടു ഇന്ത്യ 40,000, അത് ഇന്ത്യയിലേക്ക് റെമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം അല്ല, വിദേശത്തു നിന്നുള്ള ഇൻകമാണ്. മാത്രമല്ല അത് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റെമിറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണെന്ന് പറയുന്നുണ്ടോ, ഇല്ല, കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണെന്ന് പറയുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് ആദ്യത്തെ മാത്രം ടാക്സ് കൊണ്ടില്ല രീതിയിൽ. എന്തുകൊണ്ടാണ്, ഇതിൻ്റെ ഇൻകം കിട്ടുന്നത് വിദേശത്താണ്, അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റും എവിടെയാണ്, വിദേശത്താണെന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെയ്യേണ്ടത്. കാരണം അഗ്രികൾച്ചറാണ്, ഇന്ത്യയിൽ നിന്ന് അഗ്രികൾച്ചറാണെങ്കിൽ നമ്മളത് എക്സെംപ്റ്റ് ആയിട്ട് കണക്കാക്കണം. പക്ഷേ അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അഗ്രികൾച്ചർ പാകിസ്ഥാൻ ആയതുകൊണ്ട് എക്സെംപ്റ്റ് ആയിട്ട് കണക്കാക്കേണ്ടതില്ല. റിസീവ് ചെയ്യുന്നത് പാകിസ്ഥാനാണ്, റെമിറ്റ് ചെയ്യുന്നത് മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ മാത്രം എന്ത് ചെയ്യും, ടാക്സബിൾ. ഇപ്പോൾ ഇവിടെ മൂന്നാമത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യണം, ആദ്യത്തെ മാത്രം ടാക്സബിൾ 40,000, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. നാലാമത്തെ, റെന്റ് റിസീവ്ഡ് ഫ്രം എ പ്രോപ്പർട്ടി ഇൻ ശ്രീലങ്ക, റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ 24,000. റെന്റ് റിസീവ്ഡ് ഫ്രം എ പ്രോപ്പർട്ടി ഇൻ ശ്രീലങ്ക, ശ്രീലങ്കയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അല്ലേ, ശ്രീലങ്കയിലെ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന റെന്റാണ്. എന്നിട്ടോ റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ, അത് കിട്ടുന്ന എവിടെയാണ്, വിദേശത്താണ് അല്ലേ, ശ്രീലങ്ക വിദേശത്താണ് അല്ലേ, ശ്രീലങ്ക നമ്മുടെ ഇന്ത്യയിലാണല്ല, വിദേശത്താണ്. അത് കിട്ടുന്നതും എവിടെയാണ്, ഇന്ത്യക്ക് പുറത്താണ്. അപ്പൊ ഇതിന്റെ എന്തെങ്കിലും കാരണം, നാലാമത്തെ കേസിൽ നമ്മൾ പഠിച്ച കാര്യം എന്താണ്, ഇന്ത്യക്ക് പുറത്താണ് കിട്ടുന്നത്, ഇന്ത്യക്ക് പുറത്ത് തന്നെയാണ് അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ്. അപ്പൊ അതും ഇതേപോലെ തന്നെ 24,000 ഫസ്റ്റ് കോളത്തിൽ മാത്രം ഇല്ല, രണ്ടാമത്തിലും മൂന്നാമത്തിലും. അടുത്തത്, പെൻഷൻ ഫ്രം ആൻ ഇന്ത്യൻ എംപ്ലോയർ റിസീവ്ഡ് അബ്രോഡ്, അതായത് പെൻഷൻ കിട്ടിയാണ്, കിട്ടുന്നത് എവിടെയാണ്, 24,000, 24,000 രൂപ കിട്ടുന്നത് എവിടെയാണ്, വിദേശത്താണ്, അബ്രോഡാണ്. പക്ഷെ എന്താ, പെൻഷൻ ഫ്രം ഇന്ത്യൻ എംപ്ലോയർ, ഇന്ത്യയിൽ ജോലി ചെയ്തിട്ട് കിട്ടുന്ന പെൻഷനാണ് അല്ലെ, ഇന്ത്യയിൽ ജോലി ചെയ്തിട്ട് കിട്ടുന്ന പെൻഷനല്ല. അപ്പൊ അതിന്റെ സോഴ്സ് എവിടെയാണ്, ഇന്ത്യയിലാണ്. ഇന്ത്യ ജോലി ചെയ്തിട്ട് കിട്ടുന്ന പെൻഷൻ ഇന്ത്യൻ സോഴ്സ് ഇന്ത്യയിലല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, അത് മൂന്നിനും ടാക്സബിൾ, കിട്ടുന്ന എവിടെ ആയിക്കോട്ടെ, സോഴ്സ് ഇന്ത്യയിലാണെങ്കിൽ ആദ്യത്തെ നാല് കാര്യങ്ങളിൽ പെട്ടാൽ പിന്നെ മൂന്നിനും ടാക്സബിൾ ആണ്. പഞ്ചാമത്തത് നമ്മൾ എന്ത് ചെയ്യണം, പെൻഷൻ ഫ്രം ഇന്ത്യൻ എംപ്ലോയർ റിസീവ്ഡ് അബ്രോഡ് റുപ്പീസ് 24,000 അല്ലേ, മൂന്നിനും 24,000 ചെയ്തത്, കിട്ടുന്നത് എവിടെയെന്നുള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് എവിടെയെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അത് വിദേശത്താണെങ്കിൽ പിന്നെ മറ്റേതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുള്ളൂ. കിട്ടുന്നതും അത് ഏൺ ചെയ്യുന്നതും അല്ലെങ്കിൽ ഏൺ ചെയ്യുന്ന കരുതപ്പെട്ടതും അല്ലെങ്കിൽ കിട്ടുന്ന കരുതപ്പെടുന്ന ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് മൂന്നിലും എന്ത് ചെയ്യാം, ടാക്സ് ചെയ്യാം. അടുത്തത്, ഷെയർ ഓഫ് എ പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ കാനഡ, കാനഡയിലെ ബിസിനസ് ആണോ, ബട്ട് മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ 60,000, കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യയിലാണ് 60,000, ഔട്ട് ഓഫ് വിച്ച് 30,000 റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഈ 60,000 30,000 എന്തിട്ടുണ്ട്, ഇന്ത്യയിൽ കിട്ടിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്, പ്രോഫിറ്റിന്റെ ഈ ബിസിനസ് എന്ന് പറയുന്നത് കാനഡയിൽ നിന്നുള്ളതാണ് അല്ലെ, എന്നാൽ കൺട്രോൾ എവിടെയാണെങ്കിൽ ഇന്ത്യയിലാണ്. അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞത്, കിട്ടുന്നതും റിസീവ് ചെയ്യുന്നതും വിദേശത്ത്,
കൺട്രോൾ ഇന്ത്യയിലാണെങ്കിൽ ആദ്യത്തെ രണ്ടെണ്ണം ടാക്സബിൾ അല്ലേ അപ്പോൾ നമ്മൾ ഇതും ആറ് എഴുതിയിട്ട് ആറ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ ഓരോ ആറ് തന്നെ എഴുതിയിട്ട് പ്രത്യേകിച്ച് പരീക്ഷയ്ക്കൊക്കെ കറക്റ്റ് മുഴുവൻ എഴുതിയിട്ടില്ലെങ്കിൽ ഒരു മുക്കാൽ കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടായിരിക്കണം അപ്പുറത്ത് എഴുതുന്നത് അല്ലാതെ ഒന്ന് രണ്ട് മൂന്ന് നാല് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ആണ് അപ്പോൾ 60,000 രൂപയാണ് ആദ്യത്തെ രണ്ടെണ്ണം ടാക്സബിൾ ആണ് അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണത്തിൽ നമ്മൾ എന്ത് ചെയ്യും 60,000 രൂപ ഓക്കെ മൂന്നാമത്തെ നോ ടാക്സബിൾ ആണ് കാരണം എന്താ വിദേശത്ത് കിട്ടി കൺട്രോൾ മാനേജ്മെന്റ് ഇന്ത്യയിലാണ് തീർന്നിട്ടില്ല ഔട്ട് ഓഫ് ഫിക്സ് റുപ്പീസ് 30,000 റെസീവ്ഡ് ഇന്ത്യ ഇതിൽ 30,000 എന്താണ് ഇന്ത്യയിലെ കിട്ടിയത് ഇതിന് 60,000 30,000 ഇന്ത്യയിൽ കിട്ടിയത് പറഞ്ഞ എന്താ അതെല്ലാത്തിനും ടാക്സബിൾ അല്ലേ അപ്പൊ ഇവിടെ 30,000 ശരിയല്ലേ ഇന്ത്യയിൽ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നിന് ടാക്സബിൾ അല്ലേ അപ്പൊ നമ്മൾ ഇതിൽ 30,000 ഇൻക്ലൂഡ് ആണ് ഇതിൽ 30,000 ഇൻക്ലൂഡ് ആണ് 30,000 നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ സെപ്പറേറ്റ് എഴുതണം അടുത്ത പാസ്റ്റ് പ്രോഫിറ്റ് ഏൺഡ് ബ്രോട്ട് ടു ഇന്ത്യ അങ്ങനെ പാസ്റ്റ് പ്രോഫിറ്റ് കണ്ട ഒന്നുമില്ല എന്താന്ന് എടുക്കുക എന്നിട്ട് ഇവിടെ നില്ല് ഇവിടെ നില്ല് ഇവിടെ നില്ല് മൂന്ന് നില്ലാണ് എന്താണ് പാസ്റ്റ് പ്രോഫിറ്റ് ഈ വർഷത്തേക്ക് ബ്രോട്ട് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ട മൂന്നിന് ടാക്സ് കൊടുക്കേണ്ടതില്ല അടുത്തത് ഡിവിഡൻഡ് ഫ്രം എ കമ്പനി ഇൻ മലേഷ്യ ഔട്ട് ഓഫ് വിച്ച് 50% റിസീവ്ഡ് ഇൻ ഇന്ത്യ ഡിവിഡൻഡ് ഫ്രം കമ്പനി മലേഷ്യ മലേഷ്യൻ കമ്പനിയാണ് ഇന്ത്യൻ കമ്പനി അല്ലേ ഇന്ത്യൻ കമ്പനിയാണെങ്കിൽ എന്താണ് അത് എക്സെപ്റ്റ് ആണ് എന്നാൽ മലേഷ്യൻ കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അത് ടാക്സബിൾ ആണ് അല്ലേ ടാക്സബിൾ ആണ് എന്നാൽ അതിന്റെ കൺട്രോൾ മാനേജ്മെന്റ് ഇന്ത്യയിലാണെന്ന് പ്രത്യേകം പറയുന്നുണ്ടോ ഇല്ലല്ലോ അല്ലേ കൺട്രോൾ മാനേജ്മെന്റ് ഇന്ത്യയിലാണെന്ന് പറയുന്നില്ല അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ ഇത് കിട്ടുന്നത് വിദേശത്ത് അതിന്റെ കൺട്രോൾ മാനേജ്മെന്റ് വിദേശത്താണ് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മാത്രം ടാക്സബിൾ രണ്ടാമത്തെ മൂന്നാമത്തേതായിരിക്കും നോൺ ടാക്സബിൾ ആയിരിക്കും അങ്ങനെയല്ലേ കിട്ടുന്നത് വിദേശത്ത് കൺട്രോൾ മാനേജ്മെന്റ് വിദേശത്ത് അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും 60,000 ഫസ്റ്റ് കോളത്തിൽ ചെയ്തു ഇവിടെ ഒന്നുമില്ല അല്ലേ നീറ്റാണ് പക്ഷേ ഔട്ട് ഓഫ് വിച്ച് 50% റിസീവ്ഡ് ഇൻ ഇന്ത്യ റുപ്പീസ് 60,000 എന്നാൽ ഈ 60,000 രൂപയുടെ പകുതി എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ കിട്ടിയത് അപ്പൊ പകുതി നമ്മൾ നേരത്തെ പോലെ എന്ത് ചെയ്യണം ഇവിടെ 30,000 ഇവിടെ 30,000 രൂപ ചെയ്യണം ഓക്കെ ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ടോട്ടൽ ചെയ്യണം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 248,000 154,000 124,000 അതിന് നേരം നമ്മൾ ടോട്ടൽ ഇൻകം എന്ന് എഴുതി വെക്കണം ടോട്ടൽ ഇൻകം അപ്പോൾ നമ്മൾ ചോദിച്ചതാണ് ടോട്ടൽ ഇൻകമാണ് അത് ആൻസറായി അതായത് ആ വ്യക്തി ഇവിടെ ആരെ വ്യക്തി എന്ന് പറയുന്നില്ല അയാൾ ഓർഡിനറി റെസിഡൻ്റ് ആയിരുന്നുവെങ്കിൽ അത് 248,000 രൂപ ഗവൺമെൻറ് ടാക്സ് അടക്കണം നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിരുന്നുവെങ്കിൽ 154,000 രൂപ ടാക്സ് അടക്കണം നോൺ റെസിഡൻ്റ് ആണെങ്കിൽ 124,000 രൂപ അദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കണം അപ്പോൾ ഈ 8 കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ 8 പോയിന്റ്സ് ആണ് 8 കാര്യങ്ങളാണ് നമ്മൾ ഈ കോഴ്സിൽ പഠിച്ചത് ഓരോന്നോരോന്ന് ശരിക്കും മനസ്സിലാക്കുക ആദ്യം ആ കാര്യങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഇന്ത്യയിൽ കിട്ടുന്നുണ്ടോ നോക്കുക ഇന്ത്യയിൽ കിട്ടിയതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ടോ നോക്കുക ഇന്ത്യയിൽ നിന്ന് ഏൺ ചെയ്യുന്നതാണോ നോക്കുക ഇന്ത്യയിൽ നിന്ന് ഏൺ ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ടോ നോക്കുക അങ്ങനെ ഉണ്ടോ ഉണ്ടെങ്കിൽ 4-3 കോളം ടാക്സബിൾ ചെയ്യുന്ന ഒരു പ്രശ്നമല്ല ഇനി വിദേശത്ത് കിട്ടുകയാണ് വിദേശത്താണ് കിട്ടുന്നത് കൺട്രോൾ മാനേജ്മെന്റ് ഇന്ത്യയിലാണെങ്കിൽ ആദ്യത്തെ രണ്ടെണ്ണത്തിൽ ഞങ്ങൾ എഴുതാം അവിടെ ഞങ്ങൾ ബ്ലാങ്ക് ഇട്ടുള്ളൂ പക്ഷേ അതിൽ കുറച്ച് എമൗണ്ട് ഇന്ത്യയിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും ആ കിട്ടിയ എമൗണ്ട് ഇതിൽ എഴുതണം ഓക്കെ ഇനി കൺട്രോൾ മാനേജ്മെന്റ് വിദേശത്ത് കിട്ടുന്ന വിദേശത്താണ് എഴുതിയ ആദ്യത്തെ മാത്രം ടാക്സബിൾ രണ്ടാമത്തെ മാത്രം നോൺ ടാക്സബിൾ പിന്നെ പണ്ടെന്നോ കിട്ടിയത് കണ്ട് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ 3 നോൺ ടാക്സബിൾ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കോളം വരച്ച് ചെയ്തിട്ട് ഇങ്ങനെ എഴുതണം കേട്ടോ ഓരോന്നോരോന്നും ജസ്റ്റ് ഒന്ന് നമ്മൾ ഇട്ടാൽ പോരാ എഴുതിയിട്ട് ആ മൊത്തം ടോട്ടൽ ചെയ്യാം ടോട്ടൽ ഇങ്ങനെ കൊടുക്കുക ഓക്കെ ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം ഓക്കെ